ണോ നേർച്ച കാഴ്ച കഴിച്ചിട്ടാണോ മൂന്ന് പ്രാവശ്യം കുറിയ ലൈസൻ പറഞ്ഞിട്ടാണോ ആണോ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്തിനാ സ്നാനപ്പെടുന്നത് പെന്തക്കോസ്റ്റ് ചേരാനാണോ അല്ല യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗതാ നീ വിശുദ്ധീകരിക്കപ്പെട്ടു എങ്കിൽ നീ ഒരിക്കലായി മരിച്ച് നിന്റെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ച് അവനോടുകൂടെ അടക്കം ചെയ്ത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നീ എഴുന്നേൽക്കുന്നു അവനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും കൂടെ അവൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തോട് ഏകീഭവിക്കുവാൻ തന്നെത്താനേന്ന് പ്രാർത്ഥിച്ച് ചോദിച്ച് പഠിച്ചാ മതി കേട്ടോ ഒരു ഒരു എന്താ പറയുക യുവദമ്പതികള് ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും എന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ കാരണമായിട്ട് വന്നു വളരെ പക്വതയോടുകൂടെ വളരെ ദൈവഭയത്തോടുകൂടെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് ഞാൻ ചോദിച്ചു ബ്രദർ എങ്ങനെയായി വിശ്വാസത്തിൽ വന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ നാടല്ലേ ഏതെങ്കിലും വണ്ടി കയറിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നെന്നോ അല്ലെങ്കിൽ അതെങ്കിലും പത്തെണ്ണം ചത്തെന്നോ കെട്ടെന്നോ ഒക്കെ വന്നോ എങ്ങനെയാണെന്നല്ലേ വരുന്നേ അല്ലാതെ തമ്പുരാന് വരുന്ന പാടെ തമ്പുരാൻ ഇങ്ങനെ സ്വർഗ ഉന്നതങ്ങൾ വിട്ടു എന്താ സ്വർഗ ദൈവത്തോടുള്ള സാദൃശ്യത്തെ ആ അത് സമത്വം വിട്ടു കളഞ്ഞു നമുക്ക് വിടണമെങ്കിൽ എന്തെങ്കിലും ഞാൻ എൻ്റെ കൂടെ പള്ളി വരണമെന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങിയുടെ ഒന്നാം തരം പള്ളി തന്നെയല്ല ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുന്നത് ഫീസ് കൊടുക്കുന്നത് വസ്ത്രം കൊടുക്കുന്നത് സംരക്ഷണം എല്ലാം ഞങ്ങളാ ഇവർ സ്റ്റുഡൻറ് വീസായി വന്നതാ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂടെ വാ പള്ളിയിലെന്ന് പറഞ്ഞു ഇതുങ്ങൾ വരത്തില്ല മുട്ടം കരച്ചില്ല ഇതങ്ങ് പ്രശ്നമായി ചേട്ടൻ അങ്ങ് പ്രശ്നമായി ഇട ചേട്ടൻ പള്ളിയിൽ പോകുന്നു അവിടുത്തെ ഖജാൻജിയോ ട്രഷറാറോ ഒക്കെ അവർ എന്നെ പുള്ളിക്കാരെ വിചാരിച്ചു ഇത്ര മനസ്സിലാക്കാം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു പുസ്തകം എടുത്ത് പൊടിയൊക്കെ തട്ടി മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ അപ്പോസ്തല പ്രവർത്തികൾ റോമാലേഖനം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ചാപ്റ്റർ വായിച്ചു വന്നാണ് ഓടി അടുത്തുള്ള ഒരു ഉപദേശി കടത്തി എന്ന് പറഞ്ഞ് എൻ്റെ ഉപദേശി എന്നെയും ഭാര്യയും കൂടെ സ്ഥാനപ്പെടുത്തണമെങ്കിൽ അവനോട് ചേർന്നാൽ അല്ലാതെ സ്വർഗം നിന്നെ അംഗീകരിക്കുകയില്ല എന്തുകൊണ്ടാണെന്ന് ഒരു നിമിഷം ഞാനങ്ങ് പറയാം അവിടെ എടുക്കണ്ട ഞാൻ എടുത്ത് അങ്ങ് വായിക്കാം കാര്യം നിങ്ങൾക്ക് എല്ലാം എടുക്കാൻ പ്രയാസം വരും അതുകൊണ്ടാണ് പെന്തക്കോസുകാരോട് ഗുണപ്പെടണമെങ്കിൽ വേർപെടണം ലോകത്തിൽ നിന്ന് വേർപെടണമെങ്കിൽ ഈ ജഡം പൂർണ്ണമായി മരിച്ച് കറപ്റ്റബിളായിട്ടുള്ള ഈ ശരീരം മരിച്ച് ക്രിസ്തുവിനോട് ചേരണം സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ഈ ജഡത്തിന്റെ ബോണ്ടേജിൽ നിന്ന് പാപത്തിന് ബദ്ധനായിരിക്കുന്ന ബദ്ധമാക്കി കളയുന്ന ജഡത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തേക്കുള്ള ആ വീണ്ടെടുപ്പാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നവരുടെ മേൽ നൽകുവാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം തന്റെ പുത്രനെ അയച്ച് പാപത്തിന് ശിക്ഷ വിധിച്ച് നിങ്ങൾ ഇവർക്ക് എടുത്തു വായിക്കാൻ എനിക്ക് സമയമില്ല എന്റെ മുമ്പിൽ മർക്കോസ് 15:16 പറയുകയാണ് നോക്ക് പട്ടാളക്കാരെ കൂട്ടി വരുത്തി അവനെ അവരുടെ മുമ്പിൽ നിർത്തി അഞ്ച് കോടതികളിൽ അവനെ മാറി മാറി വിധിച്ചിട്ട് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നിട്ട് അവന്റെ വസ്ത്രം അവൻ അഴിച്ച് ധൂമ്ര വസ്ത്രം അവനെ ധരിപ്പിച്ച് അവന്റെ തലയിൽ മുൾമുടി മെടഞ്ഞ് അവിടെ വെച്ച് മുൾക്കിരീടം വെച്ച് അവന്റെ ആ മുൾക്കിരീടത്തെ അവർ കോലുകൊണ്ടടിക്കുമ്പോൾ ആ കൂർത്ത മുള്ള തലയോട്ടി തുളച്ചുകൊണ്ട് അവന്റെ കണ്ണിന്റെ കൃഷ്ണമണി തെറിപ്പിച്ച് കളഞ്ഞുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു അവന്റെ മുഖത്തെ രോമം ഓരോന്നോരോന്നായി റോമൻ നാണയം കൂട്ടി പിഴുതു അവന്റെ മുഖത്ത് തുപ്പി അവന്റെ കണ്ണ് തടിച്ച് അവന്റെ പുറം ഉഴവു ചാലുപോലെ ഉഴുത്
അവൻ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നു. നിനക്ക് നിന്റെ കുടുംബ പാരമ്പര്യം വിട്ട്, നിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് വിട്ട് നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാൻ വലിയ ബുദ്ധിമുട്ടാ. എന്റെ തമ്പുരാൻ സ്വർഗ ഉന്നതങ്ങൾ വെടിഞ്ഞ് നോക്ക, പരസ്യമായിട്ട് അവന്റെ വസ്ത്രം അഴിച്ച് അവനെ അവർക്ക് ഇഷ്ടമുള്ള ധൂമ്ര വസ്ത്രം ധരിപ്പിച്ച് അവനെ പരസ്യമായി നിന്ദിച്ച് ത്യജിച്ചപ്പോൾ നിന്ദിക്കപ്പെട്ടവനായും ത്യജിക്കപ്പെട്ടവനായും അവൻ ഒറ്റയ്ക്ക് സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവനായും അവന്റെ ശിഷ്യന്മാർ ചിതറിയോടി. പത്രോസ് ആ രാത്രി പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ആണയിട്ട് പറയുവാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടുകാർ നിന്നോട് മിണ്ടത്തില്ല, എന്തൊരു നഷ്ടമാണെന്ന് അറിഞ്ഞില്ലേ. അവിടെ മലമൂത്ര വിസർജ്യത്തിൽ കിടന്നിട്ട് അവർക്ക് മിണ്ടണ്ട. 18 ആണ്ടായാലും 25 ആണ്ടായാലും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഗുണപ്പെട്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോ പിന്നെ മിണ്ടത്തില്ല. എന്തിനാ മിണ്ടുന്നേ? ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ പിടിച്ച രാത്രിയിൽ അവനിങ്ങനെ പറഞ്ഞു, ഇത് ഇരുളിന്റെ അധികാരവും നിങ്ങളുടെ നാഴികയുമാകുന്നു. മനുഷ്യന്റെ അധികാരത്തിന്, ഇരുട്ടിന്റെ അധികാരത്തിന് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്തിനാണ് നിന്നെ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് എന്തിന്റെ ദാസ്യത്തിലാ? പാപത്തിന്റെ ദാസ്യത്തിലായിട്ട്. പാപമുഖം നിന്റെ മേൽ വന്നിട്ട് ഇന്ന് പട്ടിണിയും പരിവട്ടവും വേദനയും നിന്നെയും കഷ്ടവുമായിട്ട് നടക്കുമ്പോൾ എന്താ ഇത് സംഭവിച്ചെന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ തിരുവഴുത്തിനെ അവനെയും ഒന്ന് തിരിച്ചറിഞ്ഞേ മതിയാകുന്നു. തിരുവഴുത്ത് തിരിച്ചറിയണമെങ്കിൽ അവൻ നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി വെച്ചു. നിന്റെ കുരുട്ട് കണ്ണ്, നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി അവൻ തുറന്നെങ്കിൽ മാത്രം രാത്രി നാം പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ഇവിടെ നിർത്തിയിട്ട് എഹെസ്കൽ പ്രവചനം 37 ഓടിപ്പോവുകയാണ്. നോക്കോ, പാപനിമിത്തം പാപനുഖത്തിലായിപ്പോയി, പൈശാചിക ബന്ധനത്തിലായിപ്പോയിട്ട് ജീവിതത്തിൽ ഒന്നുമില്ലാതായിട്ട് ചണ്ടിക്കൂമ്പാരമായ ജീവിതങ്ങളെ പ്രവാചകനെ കൊണ്ട് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. വായിച്ചാട്ടെ. കൈ എന്റെ മേൽ വന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, ഈ രാത്രി ദൈവത്തിന്റെ കൈ നമ്മുടെ മേൽ വരാൻ പോവുകയാണ്. ഈ രാത്രി ചില ജീവിതങ്ങളെ ദൈവത്തിന്റെ മുറിഞ്ഞ കൈ തൊടാൻ പോവുകയാണ്. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. അവന്റെ കൈയും അവന്റെ ആത്മാവും ചിലതിനെ ജീവിപ്പിക്കാൻ പോവുകയാണ് ഈ രാത്രി. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ രാത്രി എന്റെ വിടുതലിന്റെ രാത്രി. മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് കാൽവറയിൽ കയറിയെന്ന് ഇന്ന് ഞാൻ ഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ കൈയും ഈ രാത്രി ജനത്തിന്റെ മേൽ പരിവർത്തിക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയും. ചില രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. ചില ശാപത്തിന്റെ മുഖങ്ങൾ ഒടിഞ്ഞു മാറാൻ പോവുകയാണ്. ചില പൈശാചിക ബന്ധനങ്ങൾ അയ്യാൻ പോവാണ്. ചില ഭൂതങ്ങൾ അലറി വിളിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. ചില രോഗികൾ സൗഖ്യമാകുകയാണ്. എന്ത് ചികിത്സ ചെയ്തിട്ടും വിടുതലില്ലാത്ത രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ കൈയും ദൈവത്തിന്റെ ആത്മാവും എന്റെ ആത്മാവ് വായിച്ചപ്പോ താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വായ്പാട് പ്രദേശത്തേക്ക് പോകുന്ന കർത്താവേ, കർത്താവ് പറഞ്ഞു, നീ അസ്ഥികളുടെ താഴ്വര. അസ്ഥികളുടെ താഴ്വരയിൽ ഞാൻ നിന്നെ നിർത്താൻ പോവുകയാണ്. അവർ സാരി ഉടുത്തിട്ടുണ്ട്, അവർ മുടി ചീകിയിട്ടുണ്ട്, അവർ ഷർട്ട് ഇട്ടിട്ടുണ്ട്, അവർ കാറുകളിൽ സഞ്ചരിക്കുന്നു, അവർ സ്കൂട്ടറുകളിൽ പോകുന്നു. എന്നാൽ അത് അസ്ഥികളുടെ താഴ്വരയാണ്. അസ്ഥികളുടെ താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടുവന്നു. അത് അസ്ഥികളുടെ താഴ്വര. മനുഷ്യരെന്ന ലോകം വിളിക്കുന്നു. യഹോവയായ ദൈവം പറയുന്നു, ഇത് അസ്ഥികളുടെ താഴ്വര. വായിച്ചാട്ടെ,
അവനെ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി ഓ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടത്തുമാറാക്കി എന്താ ചെയ്യുന്നെന്ന് അറിയാമോ പ്രവാചകനോട് പറയാണ് നിനക്കറിയാമോ ഈ അസ്ഥിയെ തലയും കാലും കൈയും വേർപെട്ട് ഏറ്റവും ഉണങ്ങി ഏറ്റവും അധികമായി കിടക്കുന്ന അസ്ഥികളുടെ താഴ്വരയിൽ ചുറ്റി 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 നടക്കുമ്പോൾ യഹോവയായ ദൈവൻ ചോദിക്കുകയാണ് നീ അറിയുന്നോ ഈ അസ്ഥിയെ യേശു ശരീരനായ കൊച്ചിപ്പൻ മാപ്പിളയുടെ ഇളയ മകന്റെ കുടുംബം നീ കാണുന്നു മൂത്ത മകന്റെ കുടുംബം നീ കാണുന്നു മാനസിക രോഗികളുടെ സംഘടനയെ നീ കാണുന്നു ശരീരം തുറന്നു പോയവരുടെ കുട്ടത്തെ നീ കാണുന്നു മദ്യപാനത്തിന് അടിമയായവരെ നീ കാണുന്നു നിനക്കറിയാമോ ഈ അസ്ഥിയെ ഒരു കാലത്ത് പ്രതാപത്തിൽ ജീവിച്ചിരുന്നവർ ഒരു കാലത്ത് മാന്യനെന്ന് പറഞ്ഞിരുന്നവർ ഒരു കാലത്ത് കുലീനെന്ന് അറിയപ്പെട്ടവർ ഇന്ന് നിനക്ക് അവരെ അറിയാമോ അവരുടെ അസ്ഥികളായത് പ്രവാചകനോട് ചോദിച്ചു ഓരോ അസ്ഥിയും കാണിച്ചിട്ട് അസ്ഥിയുടെ ചരിത്രം എന്റെ ദൈവത്തിന് അറിയാം ഇരുട്ടുകൊണ്ടൊട്ടയടച്ച് നീ ജീവിക്കുമ്പോ നിന്റെ തലയിലെ തലമുണി പോലും എണ്ണിയിരിക്കുന്ന ദൈവത്തിന് നിന്റെ രാത്രിയില് നിന്റെ കിടക്കയില് തേങ്ങലുകളെ തിരിച്ചറിയാവുന്ന ദൈവത്തിന്റെ മുന്നിലാ നീ ഇന്നിരിക്കുന്നത് ദുബായിൽ ഞാൻ കഴിഞ്ഞ മാസമായിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു ഒരു മീറ്റിംഗിൽ പറഞ്ഞു വിളിച്ചു പറ മാനസിക രോഗികൾ സൗഖ്യമാകുന്നു വിളിച്ചു പറ എന്റെ കുടുംബത്തിൽ ഒന്ന് രണ്ട് മൂന്ന് അക്കമിട്ട് എണ്ണത്തൊക്കെ വേണം എന്റെ സമപ്രായക്കാർ എന്നോടൊപ്പം പഠിച്ചു പറ IAS പരീക്ഷ എഴുതിയ ഉന്നത ബിരുദധാരികൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നവരൊക്കെയും മാനസിക രോഗികളായപ്പോൾ ഞാൻ എന്നും പറയും കഥാവിനെ മാനസിക രോഗികളെ സൗഖ്യമാക്കാൻ ഒരു അഭിഷേകം എനിക്ക് നീട്ടാം എന്റെ കുടുംബത്തെ തകർത്തതിന് എനിക്ക് ഒരു അഭിഷേകം ചന്തിക്കുമാരമായി കിടക്കുന്ന തളർന്ന ജീവിതങ്ങളെ ഇന്റർനെറ്റ് കേരളത്തിൽ കൊണ്ടുവന്ന് DTP കേരളത്തിൽ കൊണ്ടുവന്ന് ഡാറ്റാ കമ്മ്യൂണിക്കേഷൻ കേരളത്തിൽ പരിചയപ്പെടുത്തി നോക്കൂ ടെക്നിക്കൽ എഡ്ജ് എന്താ പറയുന്നത് ടെക്നോളജി ആർക്കും സ്വായത്തമല്ലാത്ത ടെക്നോളജി കേരളത്തിൽ കൊണ്ടുവന്നതിന് അവാർഡുകൾ വാരിക്കൂട്ടി എന്നാൽ ദൈവത്തോട് പറഞ്ഞു എനിക്ക് അവാർഡുകൾ വേണ്ട എനിക്ക് ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ എനിക്ക് ഒരു അഭിഷേകം മതി എനിക്ക് കുടുംബ സ്റ്റാറ്റസ് വേണ്ട എനിക്ക് വിദ്യാഭ്യാസം വേണ്ട ലോകത്തിന്റെ ഐഡന്റിറ്റി എനിക്ക് വേണ്ട അവരുടെ അംഗീകാരം എനിക്ക് വേണ്ട ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ എനിക്ക് ഒരു അഭിഷേകം തന്നാ മതി പ്രവാചകനെ അസ്ഥികളുടെ ചുറ്റിൽ താഴ്വരയിൽ ചുറ്റി 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 നടക്കുക ഞാൻ കാണുന്നത് ലിപ്സ്റ്റിക്കിട്ട മുഖങ്ങളെയല്ല ഞാൻ കാണുന്നത് കണ്ഠാഭരണങ്ങൾ അണിഞ്ഞ സുന്ദരികളെയല്ല ഞാൻ കാണുന്നത് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ല ഞാൻ കാണുന്നത് അസ്ഥി കൂമ്പാരത്തെയാണ് കഥ പറഞ്ഞു വിളിച്ചു പറ മാനസിക രോഗികൾ സൗഖ്യമാകുന്നു ഞാൻ വിളിച്ചു പറഞ്ഞ രാത്രി മാനസിക രോഗികൾ സൗഖ്യമാകുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു എന്റെ പേര് വർഗീസ് എന്നാ ജനിച്ചു വളർന്നപ്പോ തൊട്ട് കാല് രണ്ട് മാമത്തിലിട്ട് ഒരു പിതാവിനെയാണ് ഞാൻ കണ്ടത് രണ്ട് കാല് മാമത്തിലിട്ട് രണ്ട് കൈയും ചങ്ങലയിൽ കിടന്ന എന്റെ പിതാവിനെ ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദുബായിയുടെ പ്രദേശത്ത് വന്നു സംഘർഷ ഭരിതമായ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ മാനസിക നിലയും തെറ്റി ഞാനും ഒരു മാനസിക രോഗിയായി വാവിട്ട കരയൻ ഒരു പുരുഷൻ കരയുന്നത് ഞാൻ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല സ്ത്രീകൾ അലമുറയിടുന്നത് കണ്ടിട്ടുണ്ട് പുരുഷന്മാർ ഇങ്ങനെ അലറി കരയുന്നത് കണ്ടിട്ട് കേട്ടിട്ടില്ല ഞാൻ ഓ ആ ഫോണിന്റെ ശബ്ദത്തിലൂടെ അലറി വിളിച്ച് കരയുകയാണ് പറയുകയാണ് എന്റെ അനിയനും ഇവിടെയുണ്ട്
എനിക്കറിയാമോ അവന് ഒരു മാനസിക രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനും കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു കർത്താവേ നീ ഈ അസ്ഥികളെ ചികിത്സിച്ചേ മതിയാവും അവരുടെ ശാപത്തിന് പകരം ശാപമായവൻ നീയല്ലേ അവരുടെ ജീവന് വേണ്ടി ജീവനെ കൊടുത്തവൻ നീയല്ലേ അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് അവസാനത്തുള്ള രക്തം ഊറ്റിക്കൊടുത്തവൻ നീയല്ലേ ജീവിക്കേണ്ടതിനെ അവരുടെ ഉള്ളിൽ നീ ഒരു ജീവൻ കൊടുത്തവൻ എന്നെ ജീവിക്കാൻ തക്ക ഒരു പ്രമാണം അവരുടെ ഉള്ളിലാക്കി കൊടുത്തവൻ നീ എന്നെ അസ്ഥികളുടെ താഴ്വരയിലൂടെ പ്രവാചകൻ ചുറ്റി ചുറ്റി നടന്നു പ്രവാചകൻ കണ്ടു ഏറ്റവും അധികം വലിയ അസ്ഥികൾ ഏറ്റവും അധികം ഉണങ്ങിയ അസ്ഥികൾ ഏറ്റവും അധികം അസ്ഥികൾ അസ്ഥികളുടെ താഴ്വര യഹോവയായ ദൈവം പ്രവാചകനോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ പറ പറ ഈ അസ്ഥികൾ ജീവിക്കുമോ നിന്റെ ബുദ്ധി പറ ജീവിക്കുമോ നിന്റെ വൈദ്യശാസ്ത്രം പറ ജീവിക്കുമോ നിന്റെ സാങ്കേതിക വിദ്യ പറ ജീവിക്കുമോ 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അടിവയറ്റിൽ ഭയങ്കരമായ വേദന ഉണ്ടായപ്പോൾ പെട്ടെന്ന് എമർജൻസി ശസ്ത്രക്രിയയ്ക്ക് കടത്തിക്കൊണ്ടുപോയി ഡോക്ടർമാർ അവളുടെ ഉദരം തുറന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് നാട്ടിലേക്ക് ദൂരെയായിരുന്ന പെൺകുട്ടി അവളുടെ നാട്ടിലേക്ക് വിളിച്ച് മാതാപിതാക്കന്മാരോട് പറഞ്ഞു ഇവളുടെ ഗർഭപാത്രം നിർജീവമായി അഴുകി തുടങ്ങി എടുത്തു കളയാൻ പോവുകയാണ് നിങ്ങളുടെ പെർമിഷൻ ഉണ്ടോ വിവാഹം കഴിയാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ചെറുപ്പക്കാരി 26-27 വയസ്സുള്ള പെൺകുട്ടി മാതാപിതാക്കന്മാരോട് കത്തി വെച്ചുകൊണ്ട് 5 ഡോക്ടർമാർ ചുറ്റും നിന്ന് കത്രിക ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഫോണിനോട് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇത് എടുത്തു കളയാൻ പറ്റുകയില്ല ഞങ്ങൾ മുറിച്ചു മാറ്റുവാൻ പോവുകയാണ് എന്ത് പറയുന്നു മുറിച്ചു മാറ്റിയില്ലേ നിങ്ങളുടെ മകളുടെ ജീവൻ അപകടത്തിൽ മാതാപിതാക്കന്മാർ മുട്ടുകുത്തി കഥാവെ ജീവിപ്പിക്കുന്നവൻ നീയാണ് ജീവിപ്പിക്കുന്നവൻ നീയാണ് യാസ്തികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ നീ അറിയുന്നു കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ മുട്ടുമടക്കി കരം കോർത്ത് പ്രാർത്ഥിച്ചു കർത്താവ് ജീവിപ്പിക്കുന്നവൻ നീയാണ് ഫോൺ കൈപിടിച്ചുകൊണ്ട് ഡോക്ടർമാർ അതിനെ നോക്കിയപ്പോൾ അഴുകി തുടങ്ങിയ ഗർഭപാത്രം അനങ്ങുന്നു ചലിക്കുന്നു 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 ഇത് ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന ജീവികൾ ചലിക്കുന്നത് ചലിക്കുന്നത് ചലിക്കാത്തതിനെ മരിച്ചതിനെ ചലിപ്പിക്കുന്ന 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 ശാസ്ത്രം ആ ഉദരം അവർ കൂട്ടിത്തുന്നി നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും നിനക്കൊരു വിവാഹം നടക്കും നിന്റെ മരിച്ചഴുകിയെന്ന് ശത്രു വിധി എഴുതിയെന്നെ തിരുത്തി എഴുതി അതിനകത്ത് ജീവനുള്ളതിനെ ഞാൻ നിനക്ക് തന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും അടുക്കുവാൻ മുടിക്കുവാൻ മോഷിക്കുവാൻ ശത്രുവായ പിശാചു വന്നെങ്കിൽ എന്റെ യേശു വന്നത് നിനക്ക് ജീവൻ തരുവാൻ ശമത്തിയായി തരുവാൻ നിനക്ക് തരുവാനാ നിന്റെ ഒന്നിന്റെ നക്കാപ്പിച്ച മേടിക്കാനല്ല എന്റെ ദൈവം വന്നത് നിനക്ക് തരുവാൻ സമർത്ഥിയായി തരുവാൻ നിനക്ക് ഇല്ലാത്തതെന്താ പറഞ്ഞു ഈ രാത്രി അവനോട് പറ അവൻ നിന്നെ ജീവിപ്പിക്കാൻ പോവുകയാണ് ഈ അസ്ഥികൾ ജീവിപ്പിക്കുകയോ ജീവിക്കുമോ നീ അറിയുന്നു യഹോവയായ കർത്താവെ നീ അറിയുന്നു പറ ഈ രാത്രി നീ പറ നിനക്ക് എന്താ ജീവിക്കേണ്ടത് നീ പറ നിന്റെ കുടുംബജീവിതം ജീവിക്കണമോ നിന്റെ തലമുറ മടങ്ങി വരണമോ നിന്റെ ഭർത്താവിന്റെ മനസ്സാന്തരം വേണോ നിന്റെ കടബാധ്യത മാറണോ നിന്റെ ശരീരത്തിലെ ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കണമോ ഈ രാത്രി ചലിക്കാൻ പോവാണ് നിന്റെ ബന്ധനങ്ങളെ നിന്റെ നിന്റെ മക്കളെ ഓടിച്ചു മാറ്റുക
കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? അഹോവയായ കർത്താവ് പറഞ്ഞു, നീ പ്രവാചകനോട് പറഞ്ഞു, നീ ഇവരോട് വായിച്ചിടെ താഴോട്ടുള്ള വാക്യം. മനുഷ്യപുത്ര യസ്തുകൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ജീവിക്കുമോ? പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ ഇന്റർനെറ്റ് വെച്ച് ജീവിക്കത്തില്ല, ഞങ്ങളുടെ ടെക്നോളജി വെച്ച് ജീവിക്കത്തില്ല, ഞങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി വെച്ച് ജീവിക്കത്തില്ല. കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ കഴിവിന് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ പണത്തിന് അറിഞ്ഞുകൂടാ. യഹോവയായ കർത്താവേ നീ മാത്രം അറിയുന്നു. അവൻ അറിയുന്നു, അതുകൊണ്ട് അവൻ എന്നെ അയച്ചത്. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേഗമായി രണ്ടാൻ പോവുകയാണ്. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത്. ഉണങ്ങിയ അസ്ഥികളെ, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി, യഹോവയുടെ വചനം കേൾപ്പി. ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. വിവരിച്ചാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി അവൻ ചെയ്തു. നിന്റെ അസ്ഥികളെ ജീവിപ്പിക്കാൻ, നിന്റെ അസ്ഥികളെ ജീവിപ്പിക്കാൻ, നിന്റെ അസ്ഥികളെ ജീവിപ്പിക്കുന്നു. നിങ്ങൾ ജീവിക്കേണ്ടതിന്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ആരായി ഞാൻ? ആരാ ഞാൻ? മോശ ചോദിച്ചു, കർത്താവേ ഞാൻ അവരോട് ചെന്ന് നീ എന്നെ അയച്ചെന്ന് പറഞ്ഞാൽ അവരെന്തു പറയും? അവരോട് അറിയോക്ക് ഏതായി ദൈവം? കേട്ടിട്ടില്ല. നമ്മൾ നാലട എറിഞ്ഞു കൊടുത്ത് പെറുക്കുന്ന ദൈവത്തെ അല്ലേ അറിയത്തുള്ളൂ. നിന്റെ ദൈവം പെറുക്കിയല്ലോ. എന്റെ ദൈവം പെറുക്കിയല്ല, തന്നവനാ കേട്ടോ. നിന്റെ ദൈവം പെറുക്കിയ, എന്റെ ദൈവം പെറുക്കാനല്ല, അവൻ സമൃദ്ധിയായി തരാനാ ഇങ്ങോട്ട് വന്നത്. നിന്റെ അതാ പെറുക്കുന്ന, നീ അറിയുന്നത് പെറുക്കുന്ന പെറുക്കി ദൈവം നിന്റെ. എന്റെ ദൈവം പെറുക്കുന്ന ദൈവമല്ല, അവൻ സമൃദ്ധിയായി സമൃദ്ധിയായി തരുന്ന ദൈവം. ഇല്ലാത്ത തിരിച്ചറി, നീ തിരിച്ചറി, തിരിച്ചറി. നിന്റെ ലോകത്തിന്റെ ബുദ്ധി കൊണ്ടല്ല, നീ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിക്കുക. നീ അറിയുന്നത് പെറുക്കുന്നവൻ പെറുക്കിയല്ല എന്റെ ദൈവം. അനുഗ്രഹിക്കാൻ സമൃദ്ധിയായി തരുവ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവരോടുകൂടെ സകലവും നൽകാതിരിക്കും. അവൻ തരാന വന്നത്, അവൻ തരാന വന്നത്, മേടിക്കാനല്ല വന്നത്. അവൻ ഒന്നു മതി, നിന്റെ ഹൃദയം, നിന്റെ ഹൃദയം, നിന്റെ ഹൃദയം രാത്രി തുറന്നു കൊടുക്ക. അവന് വേണ്ടി നിന്റെ ഹൃദയമാ. അസ്ഥികളോട് പറ, നീ പ്രവചിക്ക്, ഞാൻ അവരിൽ ശ്വാസം വരുത്തും. ആരാ ഞാൻ? എന്റെ കർത്താവ് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചാ എന്തു പറയും? മോശയ്ക്ക് ആ പാടെ വിക്കും തപ്പലുമല്ല. എന്തുവാ പറയണ്ടേ? ഈ ജനത്തിന് അറിയത്തില്ല നീ ആരാ, ഏത് ദൈവമാന്ന് ചോദിച്ചാൽ എന്തു പറയും? മോശയോട് പറഞ്ഞു, നീ എന്ത് പറയണം? ഞാനാകുന്നവൻ ഞാനാകുന്നു, യെസ് ഞാനാകുന്നവൻ ഞാനാകുന്നവൻ എന്ന് പറയുകയാണ്. ഞാൻ ഇവരുടെ ഈ അസ്ഥികളിൽ ശ്വാസം വരും. പ്രൈസ്ലോ. നീ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല ദൈവം. നീ കണ്ടിട്ടില്ലാത്തവൻ, നിനക്ക് കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാതി രാജാവായവൻ, കർത്താവായ കർത്താവി കർത്താവായവൻ, ധന്യനായ ഏകാധിപതി. 110,000 ദൈവത്തിന് അവിടെ എവിടെയും കൊടുത്ത് ഞങ്ങളുടെ കാര്യം നോക്കണം നീ പറയണ ഏകാധിപതി. അവനാ ദൈവം. അവൻ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ അസ്ഥികളോട് നീ പ്രവചിക്ക, ഞാൻ അവയിൽ ശ്വാസം വരുത്തും. താഴോട്ട്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, മാംസം പിടിപ്പിച്ച്, മാംസം പിടിപ്പിച്ച്. കേട്ടെ, ഇന്ന് രാത്രി ദൈവാത്മാ വിളിച്ചു പറയാണ്, ചിലതിനെയൊക്കെ അവൻ മാറ്റിവെക്കാൻ പോവാ. നിന്റെ കിഡ്നിക്ക് കേടാണ് സാറേണ്ട തമ്പുരാൻ ഈ രാത്രി മാറ്റിവെക്കാൻ പോവാ. നിന്റെ യൂട്രസിനാണോ കുഴപ്പം? തമ്പുരാൻ മാറ്റിവെക്കാൻ പോവുക. നിനക്ക് എന്തുണ്ട്? നിന്റെ അകത്ത് നിന്റെ കൾച്ചറാണോ? നിന്റെ കുടലിനെ അവൻ മാറ്റിവെക്കാൻ പോവുക. അവൻ ഇത് മാറ്റിവെക്കാൻ പോവുക. അതിനെ അവൻ ഉരുവാക്കാൻ അവൻ സൃഷ്ടിച്ചവനാ. അവൻ കൽപ്പിച്ചാൽ സകലത് ഉള്ളതാകും. അതുകൊണ്ട് അവൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ചിലതിനോട് അവൻ കൽപ്പിക്കാൻ പോവുകയാണ്. അവൻ കൽപ്പിക്കാൻ പോവുകയാണ്. വായിച്ചോട്ടെ, വീണ്ടും വായിച്ചോട്ടെ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, ഞരമ്പ് വെച്ച്, ചിലത് വെച്ച് പിടിപ്പിക്കാൻ പോവാണ്. നിന്റെ കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച പിടിപ്പിക്കാൻ തരാം, വെച്ച് പിടിപ്പിച്ച് തരാൻ പോവാ. നിനക്ക് കഴിയില്ല, ഇയർഡ്രമില്ല, ഇയർഡ്രം വെച്ച് പിടിപ്പിക്കാൻ പോവാ. പ്രൈസ്തലോ. ചിലത് വെച്ച് പിടിപ്പിക്കാൻ പോവാ ദൈവം. പ്രൈസ്തലോ. കഴിഞ്ഞ കാലത്ത് നിന്റെ കല്ലായുള്ള ഹൃദയം മാറ്റി അവൻ മാംസമായുള്ള ഹൃദയം വെച്ച് പിടിപ്പിക്കാൻ പോവാ. പ്രൈസ്തലോ. പ്രൈസ്തലോ. ഓ, വലിയ കൂട്ടം സ്നാനപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വലിയ കൂട്ടം സ്നാനപ്പെടാൻ പോകുന്നു. മാംസം കൊണ്ടുള്ള ഹൃദയത്തിനൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. കല്ലായുള്ളതിനെ മാറ്റി മാംസമായുള്ളത് അവൻ വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. വായിച്ചോ വേഗമായി.
ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ചു മാംസം പിടിപ്പിച്ചു മാംസം പിടിപ്പിച്ചു നിങ്ങളെ തൂക്കുകൊണ്ട് പൊതിഞ്ഞു നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളെ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ അവൻ കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ കൈനിട്ട് പ്രവചിച്ച എടുക്കല്ലേ കേട്ടോ പ്രൈസ് ദി ലോർഡ് അവൻ കൽപ്പിച്ചതുപോലെ പറഞ്ഞാൽ ചിലതൊക്കെ എഴുന്നേക്കും പ്രൈസ് ദി ലോർഡ് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി മനുഷ്യപുത്ര ഇവര് പറയാണ് ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു നീ പറയതൊക്കെ അന്നേരം എന്റെ സ്ഥിതിക്ക് ഭേദം നിന്റെ സ്ഥിതിക്ക് ദൈവം ഈ രാത്രി ഭേദം വരുത്താൻ അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ ജനമേ സി എന്റെ കർത്താവ് വിളിച്ചില്ല മാർത്തോമക്കാരാ യാക്കോബക്കാരാ സിഎസ്ഐക്കാരാ അല്ലെങ്കിൽ എന്താ പറയുന്നത് ക്രിസ്ത്യാനി അല്ലെ ബന്ധക്കോസുകാരാ ഐ പി സി കാരാ ഷാരോങ്കാരാ ഇപ്പൊ ഞങ്ങൾക്കും എല്ലാം വേറെ വേറെ സ്പിരിറ്റാ ഓരോരോ സ്പിരിറ്റാ ഇവിടെ ഹോളി സ്പിരിറ്റാ പറയുന്നത് എന്റെ ജനമേ എന്റെ ജനമേ എന്റെ ജനമേ അവന്റെ സാദൃശ്യത്തിനും സ്വരൂപിച്ചതിനും സൃഷ്ടിച്ച നിന്നെ ശത്രു പാപത്തിന്റെ നുകം നിന്റെ മേൽ വന്നു കയറി എന്ന് നീ അസ്ഥി കൂമ്പാരമായി കിടക്കുന്നുവെങ്കിലും എന്റെ കർത്താവ് നിന്നെ വിളിക്കുകയാണ് എന്റെ ജനമേ എത്ര കാലമായി കിടക്കുന്നു 38 കിടന്നിട്ട് അവന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല അവൻ എവിടാന്ന് പ്രൈസനോ 4 ചുമന്നുകൊണ്ട് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവന്നു പറയുമ്പോൾ അവർ പറയുന്ന അപ്പനും അമ്മയും കൊണ്ടുവന്നല്ല പറയുന്നത് ചേട്ടൻ വരെയൊന്നും കൊണ്ടുവന്നു ആരാണ്ട് 4 പേര് വിശ്വാസമുള്ളവർ കൊണ്ടുവന്നു ആർക്കും വേണ്ടാതെ എത്ര കാലമായി കിടക്കുന്നു പക്ഷെ ആർക്കും വേണ്ടാലും ഈ രാത്രി എന്റെ കർത്താവ് പറയാണ് എന്റെ ജനമേ പ്രൈസനോ എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഈ രാത്രി ചിലത് ദൈവം തുറക്കാൻ പോവാ പ്രൈസനോ പിശാചി കഴിഞ്ഞ നാളെ ബന്ധിച്ച നീ രാത്രി ദൈവം തുറക്കാൻ പോവുക ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട് അവൻ തുറന്ന് ആരും അടക്കയില്ല ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്നവൻ ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ ചില ഉള്ളറകൾ തുറക്കാൻ പോവുകയാണ് അവൻ ഉള്ളറകൾ തുറക്കാൻ പോവുകയാണ് എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ചിലതിനെ തുറന്ന് കയറ്റാൻ പോവുകയാണ് ശത്രു കഴിഞ്ഞ കാലം അടച്ചു വെച്ചത് എന്റെ ദൈവം ഈ രാത്രി തുറക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നു നീ ഏൽപ്പിച്ചു കൊടുക്ക ഈ രാത്രി എന്റെ ദൈവം ശത്രു അടച്ച ചിലതിനെ കാലങ്ങളായി വർഷങ്ങളായി അടച്ചതിന് എന്റെ ദൈവം തുറക്കാൻ പോവുകയാണ് ഹല്ലേലൂയ
Praise the Lord.
ഒരിക്കലായി അവൻ തന്റെ ശരീരയാഗം കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ചുവെങ്കിൽ ആ ശരീരയാഗത്തിൽ എന്നെയും ശുദ്ധീകരിക്കുവാൻ കർത്താവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വചനം പഠിച്ച് ദൈവം അനുവദിക്കുമ്പോൾ ഞാനത് ചെയ്യുമെന്ന് തീരുമാനമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ട്. വചനം ഞാൻ പഠിച്ച് ഗ്രഹിച്ച് ഈ യേശുവിനോട് ചേർന്ന് ഒരിക്കലായി അവൻ എനിക്ക് അവന്റെ ശരീരയാഗം കൊണ്ട് വിശുദ്ധി വരുത്തിയെങ്കിൽ അവനോട് ചേരുവാൻ നിത്യതയ്ക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ സകലതും നിവൃത്തിയായെന്ന് ആ കർത്താവെ കാൽവരിയിൽ നീ വിളിച്ചു പറയുമ്പോൾ ഈ ജീവിതങ്ങളെയും ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടിരുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞാൻ അങ്ങയുടെ ദാസി. അവിടെ നിന്ന് ദൈവമെന്ന് അറിയേണ്ടതിന്, ഈ ജനം അറിയേണ്ടതിന് രോഗികളായി കടന്നു വന്നവനെ നീ പറഞ്ഞതുപോലെ സൗഖ്യത്തോട് നീ മടക്കി അയക്കണമെന്ന് മനസ്സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കർത്താവെ സൈക്യാട്രീറ്റ്മെന്റ് കർത്താവെ സ്തോത്രം ഗുളിക കഴിച്ച് മാത്രം ഉറക്കം വരുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. രാത്രി കർത്താവെ മാനസിക പിരിമുറുക്കം മാറ്റി സമാധാനത്തെ നിറച്ച് ലോകം തരാത്ത സമാധാനം ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ കർത്താവെ സമാധാനത്തോട് നീ അവരെ മടക്കുകയും ഉറക്കമില്ലാത്ത ചിഹ്നങ്ങൾ ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള പ്രത്യേക കൃപ നീ കൊടുക്കുന്നതിന് രോഗികളായി കടന്നു വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വൈദ്യശാസ്ത്രം എഴുതി തന്നെയെങ്കിൽ എല്ലാത്തിൽ കർത്താവ് നീ അവരെ ജീവിപ്പിക്കാൻ പോകുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവ്. മാനസിക രോഗികൾ, ഗർഭാശയ രോഗികൾ കർത്താവ്, ക്യാൻസർ രോഗികൾ എല്ലാത്തിനും സൗഖ്യമാകട്ടെ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുക, സഭയിലെ വിശ്വാസം അനുഗ്രഹിക്കണമേ, ഇവിടെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന മക്കളെ എല്ലാം സഹായിക്കണമേ, പാട്ടിൽ പാടുന്ന സാരി നിവാസ മിനിസ്ട്രിയുടെ പ്രവർത്തകരെ അനുഗ്രഹിക്കുമാറാകണമേ, നാളത്തെ യോഗത്തെ അനുഗ്രഹിക്കുമാറാകണമേ, എന്റെ സാമ്പത്തിക വകയുടെ തുറക്കണമേ, പായ്പാണ് ഇളക്കി മറിക്കണമേ, മുക്കാഞ്ചലത്തെ ഇളക്കി മറക്കണമേ, ഇവിടെ ഒറ്റ കുടുംബം നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദേശത്തെ അവകാശമായി പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ തടയുന്ന ദേശാധിപത്യ ബന്ധനങ്ങളെ, പൗരോഹിത്യ ബന്ധനങ്ങളെ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവേ. നീ ജയം തന്നതിനായി സ്തോത്രം. വലിയ കൊഞ്ഞ് ദാസ് സംസാരിച്ചത് പോലെ ഒരു ബഹു സൈന്യം ജീവൻ പ്രാപിച്ച് ഈ മുഖാന്യത്തിൽ നിൽക്കാൻ വന്നതിനായി സ്തോത്രം. വിശ്വാസം കാണുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കൽക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധമായ കാവലം നടത്തിയപ്പോ നാം എല്ലാവരോടുകൂടിയും വന്യ സംസാരിക്കുന്ന ദാസിയുടെ കൂടിയും തുടർന്ന് കണ്ട യോഗങ്ങളുടെ കൂടിയും ഇന്ന് മുതൽ നീക്കം ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മഹാദേവൻ ഇന്ന് രാത്രി കാലം നമുക്ക് ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സമാധാനമായി പിരിഞ്ഞു പോകാം.